എവറിത്തിങ് 360 ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വൺ കാർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫെഡറൽ ബാങ്കും ആയിട്ട് യോജിച്ചുകൊണ്ട് വൺ കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയ പുത്തൻ കാർഡ് കുറച്ച് നാളായി നമ്മുടെ വിപണിയിൽ വന്നിട്ട്, ഇതൊരു ക്രെഡിറ്റ് ലൈൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പൊ ഇത് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ നോക്കി അവർ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീട്ടിൽ ഒരു ഫിസിക്കൽ കാർഡ് നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ കാർഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ഈ കാർഡിന്റെ സവിശേഷതകൾ നോക്കാം. കൂടാതെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് ഈ കാർഡിന്റെ അൺബോക്സിംഗ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹിഡൻ ഫീസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നും തന്നെ ഇല്ല. കൂടാതെ റിവാർഡ് റിഡംഷൻ ഫീസും ഇല്ല. മാത്രമല്ല നിങ്ങളുടെ റിവാർഡ്സ് ഒരിക്കലും എക്സ്പയർ ആയി പോവുകയില്ല. നിങ്ങളുടെ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് 100% ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഏത് ട്രാൻസാക്ഷൻ കിട്ടുമ്പോഴും നിങ്ങൾക്ക് അതിന് അതോടനുബന്ധിച്ച് ഒരു റിവാർഡ് പോയിന്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതൊക്കെയാണ് ഈ കാർഡിന്റെ ഒരു റിവാർഡ് റിഡംഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളത് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഈ കാർഡിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാർഡ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡിന്റെ എല്ലാവിധ കൺട്രോളും നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ATMൽ നിന്ന് വിഡ്രോവൽസ് ചെയ്യാം. പിന്നെ കോൺടാക്ട്ലെസ് ആയിട്ടുള്ള പേയ്മെന്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഉപയോഗിക്കാത്തപ്പോൾ കാർഡ് ലോക്ക് ചെയ്ത് വെക്കുവാനും ഇന്റർനാഷണൽ യൂസേജ് നടത്തുവാനും ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ നടത്താനും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനും ഒക്കെ സാധിക്കും. കൂടാതെ ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ടേൺ ഓഫ് ചെയ്ത് വെക്കാനും സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു മെറ്റൽ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ഇത് പ്ലാസ്റ്റിക് കാർഡല്ല. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കാർഡുകളാണ് നമുക്ക് ഏത് ക്രെഡിറ്റ് കാർഡും ഉള്ളത്. ഇത് വിസ സിഗ്നേച്ചർ നൽകുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. മാത്രമല്ല ഇത് മെറ്റാലിക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയി വരുന്ന ഇന്ത്യയിലെ ഒരു നല്ല ഒരു മെറ്റാലിക് ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് വൺ കാർഡിനെ പറയാവുന്നതാണ്. ഇനി വളരെ എളുപ്പത്തിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കൂടാതെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് മുതലായ ഡീറ്റെയിൽസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5 മിനിറ്റോളം കൊണ്ട് തന്നെ നമുക്ക് ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം 5x ആണ്. ടോപ്പ് സ്പെൻഡ് കാറ്റഗറീസ് കൂടുന്നതനുസരിച്ച്, രണ്ട് കാറ്റഗറിയിൽ ടോപ്പ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് അവർക്ക് നമുക്ക് തന്നെ 5x റിവാർഡ് പോയിന്റ്സ് ആണ് അവർ തരുന്നത്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന ഷോപ്പിങ്ങിനെ ആ ഒരു റിവാർഡ്സിനെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ടോട്ടൽ എമൗണ്ടിന് ഷോപ്പ് ചെയ്താലും ആ ഒരു എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എല്ലാ എമൗണ്ടും മൊത്തത്തിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു പലിശ നിരക്കിൽ നമുക്ക് EMI കിട്ടുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ള രണ്ട് കാർഡാണ് യൂണിപേയും സ്ലൈസ് കാർഡും. ഈ രണ്ട് കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ കാർഡിന് ഒരു പലിശ നിരക്ക് സ്പ്ലിറ്റപ്പിനുണ്ട്. യൂണിപേ ആയാലും സ്ലൈസ് ആയാലും നമ്മൾ 3 മാസം വരെ നമുക്ക് ഈ ഒരു പേയ്മെന്റ് റീപേയ്മെന്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. ആ സമയത്ത് നമുക്ക് പലിശ ഒന്നും തന്നെ കൊടുക്കേണ്ടി വരുന്നില്ല. എങ്ങനെയുള്ള ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. പക്ഷെ വൺ കാർഡ് മിക്ക ഇതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പലിശ നിരക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് ഫെഡറൽ ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു കമ്പനി അല്ല, വൺ കാർഡിന്റെ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ വൺ കാർഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവരുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു വൺ കാർഡ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത്. പക്ഷെ ബാങ്കിങ് ഫീച്ചേഴ്സ് തരുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. മണി ലെൻഡിങ് ലോൺ എന്നിവയൊക്കെ നൽകുന്നത് ഈ ഒരു കാർഡ് വഴി നൽകുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. പിന്നെ ഇതിനകത്ത് മറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് IDFC ഫസ്റ്റ് ബാങ്ക്, SBM ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവരും ഈ ഒരു വൺ കാർഡുമായിട്ട് പാർട്ട്ണർഷിപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ക്രെഡിറ്റ് ലൈൻ കൈൻഡ് ഓഫ് കാർഡാണ്. നമ്മൾ കുറെ ക്രെഡിറ്റ് ലൈൻ കാർഡുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഈ ഒരു റിവ്യൂ കൂടെ നിങ്ങൾക്ക് കണക്കാക്കാം. ഇനി നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. ഇന്നൊരു മോർണിംഗ് ടൈം ആയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാർഡ് ഡെലിവറായി കിട്ടിയത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഈ കാർഡിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അകത്തുള്ള ബോക്സിലുള്ള കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സ്. ഇവിടെ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ അങ്ങനെ ഞാൻ അത് തുറന്നെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത്, സേ ഹായ് ടു വൺ കാർഡ്, പിന്നെ അവരുടെ ആ ഒരു കോൺടാക്ട് ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരുവിധം നല്ലപോലെ ഈ കാർഡ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ചൊന്ന് കീറിപ്പോയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങളും ഫേസ്ബുക്കിൻ്റെ ലിങ്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ വെൽക്കം ടു ദ വൺ കാർഡ് ഫാമിലി എന്നുള്ള ഒരു വെൽക്കം മെസ്സേജോട് കൂടിയാണ് അത് തുടങ്ങുന്നത്. പിന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്യു ആർ കോഡ് അവരതിന് വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൺ കാർഡ് മൊബൈൽ ആപ്ലിക്കേഷനിൽ സ്കാൻ ചെയ്ത് പിൻ സെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ കാർഡ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തൊരു ചെറിയൊരു എന്താണ് വെൽക്കം മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കാർഡ് ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്, അതൊരു മെറ്റാലിക് കാർഡാണ് എന്നും അവർ പറയുന്നുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ മെറ്റാലിക് കാർഡ്. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ഫ്ലാപ്സ് ഒന്ന് നല്ലതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫ്ലാപ്സും കെയർഫുള്ളി നിങ്ങൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു ഭംഗിയുള്ള രീതിയിലുള്ളൊരു മെറ്റാലിക് കാർഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എൻ്റെ നെയിം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വൺ എന്ന് പറയുന്ന ഒരു ഇതും വിസ സിഗ്നേച്ചർ കാർഡാണ് ഇതെന്നുള്ളതും കാണാൻ പറ്റും. പിന്നെ ഇതൊരു വൈഫൈ കാർഡാണ്, അതായത് ഇതിൽ നമുക്ക് കോൺടാക്റ്റ് ഇല്ലാതെ തന്നെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ കാർഡ് നമ്പർ മുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട് എല്ലാ കാർഡിലും ഉള്ളതുപോലെ, അത് ബ്ലാക്ക് ആണ്. പിന്നെ CVV, എക്സ്പയർ ഡേറ്റ് മുതലായ വിവരങ്ങൾ, പിന്നെ ആ ഒരു ഒരു എംബ്ലം, ഒരു പ്രാവിൻ്റെ പോലത്തെ വിസയുടെ എംബ്ലം, പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം അവർ ഈ കാർഡിൽ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും മാത്രമേ ഈ ഒരു ഇതിലുള്ളൂ, പാക്കേജിലുള്ളൂ. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് ഈ പാക്കേജിലുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു മെറ്റാലിക്, നല്ല കട്ടിയുള്ള ഒരു മെറ്റാലിക് കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് നമുക്ക് തീർത്തും സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു കാർഡിന് യാതൊരുവിധ ആനുവൽ ഫീസോ മേക്കിംഗ് ചാർജസോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. നമ്മുടെ പേരിൽ തന്നെ കൃത്യമായിട്ട് മനോഹരമായിട്ടുള്ള ഈ കാർഡ് നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ കാർഡിന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതുവരെയും ഒരു പരാതിയൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ഈ കാർഡ് കുറച്ച് ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാർഡിൻ്റെ വിർച്വൽ പതിപ്പ് എൻ്റെ ഫോണിൽ ലഭ്യമാണ്, ഞാൻ അതാണ് ഉപയോഗിച്ചത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കുറച്ച് മാസത്തിന് ശേഷം ഇതൊന്ന് ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ അൺബോക്സിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ കമൻ്റ് ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ അറിയിക്കുക. കൂടാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെയും സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഈ കാർഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.